സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ചിലവർ ശ്രദ്ധിച്ചിട്ട് എന്നോട് പറഞ്ഞു സംഭവം അടിപൊളിയായിട്ടുണ്ട്, തമ്പനയിൽ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. സോ ആ ഒരു തമ്പനയിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും ഒരു മൊബൈൽ സ്ക്രീൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മോക്കപ്പ് എന്നാണ് പറയുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് നമ്മുടെ ഫോട്ടോഷോപ്പ് പോലുള്ള വലിയ സോഫ്റ്റ്വെയർസിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ പിക്സാർട്ടിൽ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ PNG ഇമേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട്, ഒരു ചെറിയ സൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു തമ്പനെയിൽ മാത്രമല്ല, ഞാൻ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പത്തെ കുറച്ച് തമ്പനെയിലും യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ആൾ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മോക്കപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മോക്കപ്പ് ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മോക്കപ്പ് എന്ന്. ഇതൊരു കണ്ടന്റ് ക്രിയേറ്ററിന് യൂസ്ഫുൾ ആവുന്ന, വളരെയധികം യൂസ്ഫുൾ ആവുന്ന സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷൻ അടിപൊളിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷൻ നല്ല ക്വാളിറ്റി തന്നെ നിങ്ങളെ വ്യൂവേഴ്സിന് എത്തിക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് തമ്പ്നെയിൽസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, കണ്ടന്റ് ക്രിയേറ്റർ അല്ല നിങ്ങളൊരു ബിസിനസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആവും. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോക്കപ്പ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്രോമിലാണ്. ക്രോമിൽ നിങ്ങൾ കയറി ചെന്നിട്ട് നമ്മൾ സ്മാർട്ട് മോക്കപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അത് ആ ഒരു സൈറ്റിലാണ് നമ്മൾ ഈ ഒരു മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ആക്കേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ സൈറ്റിലാണ് നിങ്ങൾ സ്മാർട്ട് മോക്കപ്പ് നടിച്ചിട്ട് എത്തിപ്പെടുക. സൈറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് എത്താവുന്നതാണ്. സോ ഇങ്ങനെ ഇൻ്റർഫേസ് ആകും ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ അവിടെ നിങ്ങൾക്ക് ആൾ മോക്കപ്പ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയാണ് നിങ്ങളുടെ മോക്കപ്പ്സ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. സോ അവിടെ കുറച്ചെണ്ണം ലോക്ക്ഡ് എന്ന് കാണിക്കും. ഈ ഒരു ലോക്ക്ഡായ കാര്യങ്ങൾ പ്രീമിയം ആണ്, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ടേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് മോക്കപ്പ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറീസ്ഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീഷർട്ട്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണ്, മാഗസിന്, ബുക്ക്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടത് സാധാരണ രീതിയിൽ മാസ്ക് അല്ല, സ്മാർട്ട് ഫോണാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അവിടെ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പ്രീമിയം ആയിട്ടുള്ളത്. നമ്മൾ ഫ്രീ ആയിട്ട് നല്ലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാത്രമായിട്ട് കാണാൻ പറ്റും. അവിടെ തന്നെ നിങ്ങൾക്ക് ഫോൺ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഐഫോൺ, ഐഫോൺ 12, ഐഫോൺ 11, ഐഫോൺ X, ഐഫോൺ മാത്രമല്ല ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ സാംസങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നലത്തെ ഒരു തമ്പനെയിലുള്ള ആ ഒരു സംഭവം ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ അതിന് ഞാൻ ഐഫോൺ 12 ആണ് എടുത്തിരുന്നത്. ആ ഒരു ഐഫോൺ 12 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പിക്ചേഴ്സിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് ഐഫോൺ X, അതിൽ ഒരു ബ്ലൂ കളറായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് നിങ്ങളുടെ പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് അങ്ങനെ മോക്കപ്പ് ഉണ്ടായിട്ട് പറ്റുന്നത്. സോ ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്, നമുക്ക് PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷനാണ്. സോ ഞാനിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട്, സോ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത ഏതെങ്കിലും ഒന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട്, സോ നമ്മൾ ഇന്നലെ ഈ ഒരു ഇമേജ് ആണ് എടുത്തത്. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മളെ ഒരു ഇൻ്റർഫേസ് VN ഇൻ്റർഫേസ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഈ ഒരു മോക്കപ്പിലോട്ട് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ അടിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും, അപ്ലോഡ് ഫ്രം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. സോ അപ്ലോഡ് അടിച്ചതിന് ശേഷം നമുക്ക് അപ്ലോഡ് ലിങ്ക് ആയിട്ടും കൊടുക്കാം. സോ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലോട്ട് പോകാനായിട്ട്, അവിടെ നമ്മളെ ഇമേജ് സെലക്ട് ചെയ്യാം. സോ ഇമേജ് സെലക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇമേജിൻ്റെ ഒരു നെയിം ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷനും ഒരു എഡിറ്റ് ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇത് നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ്, ആ ഒരു സെലക്ട് ചെയ്ത ഇമേജ്, ഞാൻ ഇന്നലെ ആ ഒരു സെലക്ട് ചെയ്ത ഇമേജ് ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ ഇവിടെ ചെറുതായിട്ടാണ് നിൽക്കുന്നത്, സ്മാളായിട്ട്, അതായത് ഫില്ലായിട്ട് നിൽക്കുന്നില്ല. സോ അതിനായിട്ട് നമ്മളിവിടെ ആ ഒരു ഇമേജിന് നേരെ കണ്ട ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ ആ ഫോണിൻ്റെ സ്ക്രീൻ അവിടെ കാണിക്കുന്നുണ്ടാവും. സോ ഇത് നിങ്ങൾക്ക് ഫിറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ കുറച്ച് കൂട്ടിയും കുറച്ച് കൊടുത്താലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിതിവിടെ ഫിറ്റാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഒത്തിരി സൂം കൂടിപ്പോയി. ഓക്കെ ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന് ടിക്ക് കൊടുക്കാനായിട്ട് പോവാണ്. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റൊട്ടേറ്റ്, ഫ്ലിപ്പ്, അതുപോലെ തന്നെ അലൈൻമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ട് കാണാനായിട്ട് പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ആ ഒരു ഇമേജ് അവിടെ ഫിറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഫില്ലായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് പി എൻ ജി ആയിട്ട് തന്നെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വാളിറ്റീസ് അവൈലബിൾ ആണ്. അവിടെ സൂപ്പർ ഹൈ എന്ന് വെച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റീസ് അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് നെക്കി കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഈ ഒരു മോക്കപ്പ്സ് മാത്രമല്ല, ഇത് മൊബൈൽ ഫോൺ മോക്കപ്പ്സ് മാത്രമല്ല, ഇത് ഒരുപാട് മോക്കപ്പ്സുകളുണ്ട്, ഒരുപാട് കാറ്റഗറീസ് ഓഫ് മോക്കപ്പ്സുകളുണ്ട്. ഈ ഒരു ആൾ മോക്കപ്പ്സ് മാത്രമല്ലാതെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ ഇൻ്റർഫേസുകൾ, അതായത് നമ്മളെ ടെലഗ്രാം, അതുപോലെ തന്നെ ടെലഗ്രാം എന്ന് പറയുന്നത് ട്വിറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോലുള്ള ഇൻ്റർഫേസ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജും നിങ്ങളുടെ പ്രൊഫൈൽ ഇമേജും ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇത് മാത്രമല്ല, നമുക്ക് പ്രൊഡക്ട്സിൻ്റെ, അതായത് പാക്ക്, എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ പാക്കുകൾ ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാഗ്സ് ബോക്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഷെയർ ചെയ്യാം, ആഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻസ് മാത്രമായിട്ട് ഇവിടെ ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിൻ്റെയും സ്ക്രീനുകൾ മാത്രമായിട്ട്, ഇവിടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മൂന്ന് സ്ക്രീനായിട്ട്, ഇത് ഈ ഒറ്റ ഇമേജ് മാത്രമല്ല, നമുക്ക് ഇതിൽ മൂന്ന് ഇമേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് അടിപൊളി മോക്കപ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് ഓരോന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.